ഇനി മുതൽ ഞായറാഴ്ചയിലെ സായാഹ്നങ്ങൾ ഗൗരവമേറിയ സാഹിത്യ ചർച്ചയ്ക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവമ്പാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു കൂട്ടം സാഹിത്യാസ്വാദകർ. ഇതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ പ്രതിവാര സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ടു സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിർവഹിച്ചു. ഇനി മുതൽ ഞായറാഴ്ചയിലെ സായാഹ്നങ്ങൾ ഗൗരവമേറിയ സാഹിത്യ ചർച്ചയ്ക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവമ്പാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു കൂട്ടം സാഹിത്യാസ്വാദകർ. ഇതിൻ്റെ തുടക്കം കുറിച്ച് ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ പ്രതിവാര സാംസ്കാരിക സദസ്സിൻ്റെ ഉദ്ഘാടനം, കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിർവഹിച്ചു. കൈപ്പട ബുക്സ് എഡിറ്റർ വിജീഷ് പരവരി പുസ്തക ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ജനചേതന ഹാളിൽ വെച്ച് നടത്തിയ പുസ്തക ചർച്ചയിൽ നിരവധി പുസ്തകാസ്വാദകർ പങ്കാളികളായി. ഫേസ്ബുക്കിലൂടെ സംവാദാത്മകമായി പ്രസിദ്ധീകൃതമാവുകയും ഇതിനകം ലക്ഷക്കണക്കിന് സാഹിത്യാസ്വാദകർ വായിക്കുകയും ചെയ്ത ആർ രാജശ്രീയുടെ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിൻ്റെ സമഗ്രമായ അവതരണമാണ് നടന്നത്. കൃതിയുടെ ഭാഷാപരമായ സവിശേഷതകൾ, കഥാപാത്ര സൃഷ്ടി, മനുഷ്യബന്ധങ്ങൾ, സ്ത്രീസത്വം, അതീതശക്തികളും മരിച്ചവരും ജീവജാലങ്ങളും പ്രകൃതിയുമെല്ലാം ചേർന്ന് കഥയെ മുന്നോട്ട് നയിക്കുന്ന ആഖ്യാന ശൈലി എന്നിവയിലൂന്നിയാണ് വിജീഷ് പരവരി നോവലിനെ വിശകലനം ചെയ്തത്. ഡോക്ടർ ടി കെ അബ്ബാസലി, ജോളി ജോസഫ്, ഡോക്ടർ ജെയിംസ് പോൾ, റോയ് ഓണാട്ട്, ഷീജ ടി ആർ, കെ ആർ ബാബു, മറിയാമ വർക്കി, റോബി തോമസ്, ഷാഹുൽ അമിത്, ടോം തോമസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇനി വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഓരോ പ്രധാന സാഹിത്യകൃതിയെക്കുറിച്ച് ഇവിടെ ചർച്ച നടക്കും. പ്രധാന ഗ്രന്ഥകർത്താക്കളെ പങ്കെടുപ്പിക്കാനും ഇവർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.